ഞാനിവിടെ വന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹം എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. ഒത്തിരി ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ജീവൻ്റെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹം ഒത്തിരി നല്ല ഉപദേശം തന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഗോവിന്ദ്ജി, നിങ്ങൾക്കെല്ലാം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്കും എഴുത്തുകാരൻ എന്ന നിലയ്ക്കും അറിയാം, കൂടുതലറിയാം. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്, ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ചൂടാവുകയൊക്കെ ചെയ്യുമെങ്കിലും അത്ര നല്ല ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം, നിങ്ങൾക്കറിയുമെന്നറിയില്ല, ജീവൻ മശായി എന്ന പേരിൽ അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആയുർവേദവുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് കൂടുതലെടുത്തിട്ടുണ്ട്. എനിക്കൊരു ചെറിയ നിർദ്ദേശമുണ്ട്, ഫസലബിന് പറ്റുമെങ്കിൽ, സമയം കിട്ടുകയാണെങ്കിൽ ആ സിനിമ ഒന്ന് കാണിക്കണമെന്ന്. ഒത്തിരി പേര് ആ സിനിമ കണ്ടിട്ടില്ല. എൻ്റെ ഏറ്റവും ഒരിക്കലും മറക്കലാത്ത ഓർമ്മ, കഴിഞ്ഞ ന്യൂ ഇയറിന് അദ്ദേഹവും കുടുംബവും സോമതീരത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും മറക്കാത്ത, അസുഖം വന്നതിന് ശേഷം ഒരിക്കലും മറക്കാത്ത പറ്റാത്ത ഓർമ്മകളാണ്. എന്നും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കും, മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം എന്നും ജീവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.